നമസ്കാരം. 31 MQ-9B ഡ്രോണുകൾ ഇന്ത്യക്ക് വിൽക്കാനുള്ള തീരുമാനത്തിന് കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ കോൺഗ്രസ് അംഗീകാരം നൽകിയത്. പ്രിഡേറ്റർ ഡ്രോണുകൾ എന്നറിയപ്പെടുന്ന ഇവ ഏറ്റവും അപകടകാരികളായ ആളില്ലാ യുദ്ധവിമാനങ്ങളായാണ് അറിയപ്പെടുന്നത്. 31 ഡ്രോണുകളിൽ 15 നാവികസേനയ്ക്കും 8 വീതം വ്യോമസേനയ്ക്കും കരസേനയ്ക്കുമായി നൽകപ്പെടുന്നു. എന്തായാലും ഇന്ത്യയുടെ പ്രധാന ശത്രുരാജ്യങ്ങളായ ചൈനയും പാകിസ്ഥാനും ഒക്കെ അവരുടെ ആയുധ ശേഖരത്തിൽ ഡ്രോണുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ പോലും അഫ്ഗാൻ ഇറാഖ് യുദ്ധങ്ങളിൽ സർവനാശം വിതച്ച പാരമ്പര്യമുള്ള ഒരു തെളിയിക്കപ്പെട്ട സംവിധാനമായതിനാൽ തന്നെ ഈ പ്രിഡേറ്റർ ഡ്രോണുകൾ ഇന്ത്യക്ക് നൽകുന്ന ഒരു മുൻതൂക്കം അത് മറ്റൊരു തലത്തിലുള്ളതാണ്. ഡ്രോണുകൾ ഇന്ത്യൻ അതിർത്തി മേഖലയിൽ നിരീക്ഷണത്തിന് വേണ്ടി തന്നെയായിരിക്കും കൂടുതലാവുകയും ഉപയോഗപ്പെടുത്തുക. പക്ഷേ ഇവയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ പാകിസ്ഥാന് ഭയം ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതിന് പിന്നിൽ വ്യക്തമായ കാരണമുണ്ട് താനും. 2016 May 21 പ്രിഡേറ്റർ ഡ്രോൺ നടത്തിയ ഒരു എയർ ടു ഗ്രൗണ്ട് മിസൈൽ ആക്രമണത്തിലൂടെ ബലൂചിസ്ഥാനിൽ വെച്ച് താലിബാന്റെ 2 പരമോന്നത നേതാവായ അക്തർ മൻസൂറിനെ അമേരിക്കൻ സേന കൊലപ്പെടുത്തിയത്. അതെ, ഇന്ത്യയെക്കാൾ കൂടുതൽ ഈ പ്രിഡേറ്റർ ഡ്രോണുകളുടെ ശക്തി അറിയാവുന്നത് അല്ലെങ്കിൽ അതിന്റെ കഴിവുകളെ കുറിച്ച് ധാരണയുള്ളത് പാകിസ്ഥാന് തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് അമേരിക്ക ഈ ഒരു പ്രിഡേറ്റർ ഡ്രോണുകളുടെ വിൽപ്പന നടത്തുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ പാകിസ്ഥാനിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് ചൂടുപിടിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.